നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്തുവെങ്കിലും സമാധാനപരമായി താലിബാന് ഇനി അഫ്ഗാനിസ്ഥാൻ ഭരിക്കാൻ കഴിയില്ല. ഒരു വലിയ പ്രതിരോധ സൈന്യം അവർക്കെതിരെ രൂപം കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസം മൂന്ന് ജില്ലകൾ ആ പ്രതിരോധ സൈന്യം കീഴടക്കിയെങ്കിൽ ഇപ്പോഴത്തെ താലിബാൻ വിരുദ്ധ സൈന്യം താലിബാനിൽ നിന്ന് അഞ്ചോളം വരുന്ന ജില്ലകൾ തിരിച്ചു പിടിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ സൈന്യം കാബൂളിൽ ഒരു വലിയ ഓപ്പറേഷൻ നടത്താനിരിക്കെ തന്നെയാണ് ഒരു ഭാഗത്ത് വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് താലിബാൻ വിരുദ്ധ സൈന്യം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നത്. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ അഞ്ചിലധികം വരുന്ന ജില്ലകൾ തീവ്രവാദികളിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ സൈന്യം തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പഞ്ചീറിലുള്ള ബംഗ്ലാൻ പ്രവിശ്യയിലെ ദേഹ്സ്വാലിഹ്, ബാനു, പുൽഹൈസർ ജില്ലകളാണ് തിരിച്ചു പിടിച്ചത് എന്നുള്ളത് വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യമാണ്. പ്രതിരോധ മന്ത്രിയായ ജനറൽ ബിസ്മുല്ല മുഹമ്മദാണ് ട്വിറ്ററിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രാദേശിക ടെലിവിഷൻ സ്റ്റേഷൻ ടോളോ ന്യൂസ് ഒരു പ്രാദേശിക പോലീസ് കമാൻഡറെ ഉദ്ധരിച്ചുകൊണ്ടാണ് ബംഗ്ലാനിലെ ബാനു ജില്ല അഫ്ഗാനിസ്ഥാൻ സേനയുടെ നിയന്ത്രണത്തിലാണെന്നും കനത്ത നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായതായും റിപ്പോർട്ട് ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബംഗ്ലാനിലെ പോളി ഹസർ ജില്ലകൾ താലിബാൻ കയ്യിൽ നിന്ന് മുഹമ്മദ് ആദരാബിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ പ്രതിരോധ സേന പിടിച്ചെടുത്തു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു കാര്യം. അഫ്ഗാനിസ്ഥാൻ വാർത്താ ഏജൻസിയായ സ്വാഗ നൽകുന്ന വിവരമനുസരിച്ച് നിരവധി താലിബാൻ ഭീകരർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 60 ഭീകരർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മറ്റ് ജില്ലകളിലും പ്രതിരോധ സൈന്യം വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ ജനതയ്ക്ക് വലിയ പ്രതീക്ഷയുണ്ടാകുന്ന നീക്കങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പൊതുമാപ്പിൻ്റെ മനോഭാവത്തിൽ താലിബാൻ പ്രവർത്തിക്കില്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അധികാരത്തിൽ വന്നയുടനെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചുവെന്ന് താലിബാൻ പരസ്യമായി പറഞ്ഞുവെങ്കിലും പലയിടങ്ങളിലും പലർക്കെതിരെയും ക്രൂരമായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാദം പുറത്തു കാട്ടിയെന്ന് കാണിച്ചുകൊണ്ടുവരെ യുവതിയെ മർദ്ദിച്ച സംഭവങ്ങളും വെടിവെച്ചു കൊന്ന സംഭവങ്ങളും വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും താലിബാന് വലിയ തിരിച്ചടി നൽകുന്ന വാർത്തകളാണ് അധികം വൈകാതെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ചടക്കിയ പ്രദേശങ്ങളിൽ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിൽ നിന്നുകൊണ്ട് ആളുകൾ അഫ്ഗാനിസ്ഥാൻ പതാക വീശുന്നത് വീഡിയോയിൽ കാണാം. വെള്ളിയാഴ്ചയാണ് പഞ്ചീർ താൽവരയ്ക്ക് സമീപം വടക്കൻ കാബൂളുള്ള പോൾ ഇ ഹെസർ ജില്ല പ്രാദേശിക പ്രതിരോധ സേനകൾ തിരിച്ചുപിടിച്ചത്. പഞ്ചീർ താൽവരയിലാണ് താലിബാനെതിരായ പ്രതിരോധ ആളെ കൂട്ടുന്നത്. ഭരണം പിടിച്ചിട്ടും അഫ്ഗാനിസ്ഥാനിലെ പഞ്ചീർ താൽവരയ്ക്ക് താലിബാൻ ഭീകരർക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയായിരിക്കെ തന്നെ അവിടെ നിന്ന് വൻ നീക്കങ്ങൾ താലിബാനെതിരെ ഉണ്ടാവുകയാണ്. അവിടെ നിന്നൊരു പ്രതിരോധ സൈന്യം രൂപപ്പെട്ടുകൊണ്ട് താലിബാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. താലിബാൻ കാബൂൾ പിടിച്ചടക്കി അഫ്ഗാനിസ്ഥാനിൽ സർവ്വ ആധിപത്യം പുലർത്തുമ്പോഴും ഒരിക്കലും ഇത്തരത്തിൽ ഒരു അടി പഞ്ചീർ പ്രവിശ്യയിൽ നിന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പഞ്ചീർ പിടിച്ചടക്കുന്നത് വലിയ ബുദ്ധിമുട്ടായി താലിബാന് തോന്നിയിട്ടുണ്ടെങ്കിലും പഞ്ചീറിൽ നിന്ന് ഇത്തരത്തിൽ ഒരു പ്രതിരോധ സൈന്യം തങ്ങൾക്കെതിരെ തിരിയുമെന്ന് അവർ ഒരിക്കലും കരുതിയിരുന്നില്ല. മുൻപും താലിബാനെതിരെ അതിശക്തമായ പ്രതിരോധം ഉയർന്നിട്ടുള്ള ഒരു പ്രദേശമാണ് പഞ്ചീർ. താലിബാനെതിരെ പോരാടിയ ഗറില്ല നേതാവായ അഹമ്മദ് ഷാ മസൂദിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് പഞ്ചീർ. നിലവിൽ അഫ്ഗാനിസ്ഥാൻ്റെ 1 വൈസ് പ്രസിഡന്റ് ഗാനി പോയ സ്ഥിതിക്ക് രക്ഷാധികാരി പ്രസിഡന്റായ അമറുള്ള സുലഹാൻ ഇവിടെ ഇപ്പോൾ ഭരിക്കുന്നത്. അഹമ്മദ് ഷാ മസൂദിൻ്റെ മകനായ അഹമ്മദ് മസൂദും സുലാഹിനൊപ്പം അവിടെയുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അവരാണ് ഒരുമിച്ച് ഒരു പ്രതിരോധ സൈന്യത്തെ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പണ്ട് താലിബാനെതിരെ പ്രതിരോധ മുന്നണി തീർത്ത വടക്കൻ സഖ്യത്തിൻ്റെ പുതിയ പതിപ്പിൻ്റെ നിർമ്മിതിയിലാണ് ഇവർ എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. അഫ്ഗാനിസ്ഥാൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് പഞ്ചീർ സ്ഥിതി ചെയ്യുന്നത്. 5 സിംഹങ്ങളുടെ നാടെന്നാണ് ഈ താൽവരെ അറിയപ്പെടുന്നത്. തലസ്ഥാന നഗരമായ കാബൂളിൽ നിന്ന് വെറും 100 കിലോമീറ്ററോളം അകലെയാണ് ഹിന്ദുക്കുഷ് മലനിരകളുടെ അടുത്തായി ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചീർ എന്ന തന്നെ പേരുള്ള ഒരു നദി ഈ താൽവരയിലൂടെ ഒഴുകുകയും ചെയ്യുന്നുണ്ട്. പച്ചപ്പും പാടങ്ങളുമെല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു പ്രവിശ്യയാണിത്. പ്രവിശ്യയിൽ 7 ജില്ലകളും 512 ഗ്രാമങ്ങളാണുള്ളത്. 173,000 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിലധികവും താജിക് വംശജരാണ്. ചെറുപട്ടണമായ ബസാറക്കാണ് ഇവരുടെ പ്രവിശ്യ തലസ്ഥാനം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രത്തിൽ നോക്കിയാലും ലോകചരിത്രത്തിൽ നോക്കിയാലും പഞ്ചീർ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയും. 1980s സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാൻ അധിനിവേശം നടത്തുന്ന സമയത്തും ബാബ്രക് കമാൽ എന്ന ഭരണാധികാരിയെ ഇവിടെ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ എല്ലായിടത്തും ആധിപത്യമുണ്ടായിട്ടും പഞ്ചീർ പിടിച്ചടക്കാൻ അവർക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. ഇതിനായി 1980 മുതൽ 1985 വരെ നടത്തിയ യുദ്ധങ്ങൾ പഞ്ചീർ ഒഫൻസീവ് എന്ന പേരിൽ അഹമ്മദ് ഷാ മസൂദിൻ്റെ നേതൃത്വത്തിലുള്ള ഗറില്ല സേനയാണ് സോവിയറ്റുകളുമായി അന്ന് യുദ്ധത്തിലേർപ്പെട്ടിരുന്നത്. അന്ന് US പിന്തുണ ഈ ഗറില്ലകൾക്കുണ്ടായിരുന്നു. ഇന്ന് ഒരു തരത്തിലുള്ള പിന്തുണയുമില്ലാതെയാണ് താലിബാനെതിരെ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യുദ്ധത്തിൽ തുടക്കത്തിൽ തന്നെ വളരെ ശക്തമായൊരു മുന്നേറ്റമാണ് താലിബാൻ പ്രതിരോധ സേന കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.
മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.